നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചൈനീസ് ഭീഷണിയെ പ്രതിരോധം ഉയർത്തിക്കൊണ്ട് ഇന്ത്യക്ക് കരുത്ത് പകരാൻ പടക്കോപ്പുകൾ എത്തിക്കേണ്ടത് രാജ്യങ്ങളുടെ, അതായത് ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളുടെ കൃത്യമായ വാഗ്ദാനമായിരുന്നു. അത് നിറവേറ്റുക തന്നെ ചെയ്യുകയാണ്. റഫാൽ പോർ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് ഉടൻ എത്തും എന്ന് ഫ്രാൻസിൻ്റെ അറിയിപ്പുണ്ടായിരിക്കുന്നു. ഇസ്രയേലിൽ നിന്നുള്ള വ്യോമ പ്രതിരോധ സംവിധാനവും ഉടൻ എത്തും എന്ന് വ്യക്തമാവുകയാണ്. ഇസ്രയേലിൻ്റെ സംവിധാനങ്ങൾ വലിയ തോതിൽ ഇന്ത്യക്ക് കരുത്ത് പകരുന്നവയാണ്. പ്രത്യേകിച്ചും ഹെറോൺ ഡ്രോണുകളുടെ വിന്യാസം ഉൾപ്പെടെ വലിയ തോതിൽ ചൈനക്ക് ആശങ്കയുണ്ടാക്കിയ സാഹചര്യമായിരുന്നു. കൂടുതൽ യുദ്ധ ഉപകരണങ്ങൾ അമേരിക്കയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും എത്തും എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. $1,000,000 ആയുധങ്ങൾ ആണ് ഇപ്പോൾ മൊത്തത്തിൽ ഇന്ത്യ വാങ്ങിക്കാൻ, അടിയന്തരമായി വാങ്ങിക്കൂട്ടാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതുകൂടിയാകുമ്പോൾ ശക്തമായ, സർവശക്തമായ ഒരു പ്രതിരോധ പ്രവർത്തനം തന്നെ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ആക്രമണത്തിൽ ഒന്നാം നിരയിലേക്ക് എത്താൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ള ഒരു ശക്തമായ പിന്തുണയാണ് മറ്റ് ലോകരാജ്യങ്ങൾ എത്തിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ സജ്ജമാക്കിയ റഫാൽ പോർ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് July 27 ഇന്ത്യയിലെത്തും എന്നുള്ള കാര്യം തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ 1 മാസത്തിൻ്റെ കാത്തിരിപ്പ് ആവശ്യമാണ്. 4 ജെറ്റുകൾ അംബാലയിൽ എത്തും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. റഫാൽ ജെറ്റ് എന്നാൽ അടിയന്തരമായിട്ടുള്ള, കൃത്യമായിട്ടുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കൂടുതൽ ജെറ്റുകളുടെ ആവശ്യങ്ങൾ, അതായത് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി തന്നെയാണ് കൂടുതൽ ജെറ്റുകൾ ഇന്ത്യയിലേക്ക് നൽകാൻ ശ്രമിക്കുന്നത്. ചൈനയുടെ യുദ്ധക്കൊതിയെയും അവരുടെ അധിനിവേശ ശ്രമത്തെയും നിശ്ചിതമായി എതിർക്കുന്ന രാജ്യങ്ങളാണ് ഫ്രാൻസ്, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ റഷ്യയുടെ മൃദു സമീപനം അതുപോലും ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ചൈനയുടെ ഇടപെടൽ ഒരു രീതിയിലും അഭികാമ്യമല്ല എന്ന് റഷ്യ കൂടി തീർത്തു പറഞ്ഞിരിക്കുന്ന സമയമാണ്. ലോകത്തുള്ള ഒട്ടനവധി ശക്തികൾ കൃത്യമായി ഇന്ത്യയോടൊപ്പം നിലയുറപ്പിച്ചു നിൽക്കുമ്പോൾ ഇത് ഒരു യുദ്ധത്തിലേക്ക് പോയാൽ ആ യുദ്ധം പോലും ജയിക്കാൻ തന്നെയാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. പരമാവധി തിരിച്ചടി നൽകുക എന്നുള്ളത് ചൈനയുടെ അത്യാധുനിക S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തെ പോലും കൃത്യമായി വിന്യസിക്കാൻ, കൃത്യമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു കരുത്ത് ഇന്ത്യയുടെ സന്ദർശനം, ഇന്ത്യയുടെ പ്രതിനിധിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൻ്റെ സന്ദർശനം നടത്തുന്നതും ഏറ്റവും വലിയ അഭികാമ്യമായ ഒരു കാര്യമായി അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. റഫാൽ ജെറ്റും ഈ പറയുന്ന ഇസ്രായേലിൻ്റെ സംവിധാനം കൂടിയാകുമ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും കരുത്തുള്ള രാജ്യമായി ഇന്ത്യ മാറും. മാത്രമല്ല, ഇപ്പോൾ നാവിക അഭ്യാസം ഉൾപ്പെടെ കഴിയുമ്പോൾ ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കുകയാണ്. മാത്രമല്ല, കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ എത്തിക്കാൻ ഈ പറയുന്ന യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങൾ മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടി വരുമ്പോൾ വലിയ തോതിലുള്ള മുന്നേറ്റം തന്നെയായിരിക്കും ഈ വരുന്ന നാളുകളിൽ പ്രതീക്ഷിക്കേണ്ടത്. വലിയ തോതിൽ ഇന്ത്യയിൽ വിമാനങ്ങളിൽ നിന്ന് പ്രയോഗിക്കാവുന്ന ബോംബുകളും മിസൈലുകളും ടാങ്ക് വേദ മിസൈലുകളും ആളുകൾക്ക് വഹിക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം റഷ്യയിൽ നിന്നും എത്തും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. മാത്രമല്ല, അമേരിക്ക ഇപ്പോൾ നിർണായകമായ രഹസ്യ വിവരങ്ങളും സാറ്റലൈറ്റ് ചിത്രങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നതും വലിയ രീതിയിൽ ഇന്ത്യക്ക് സഹായമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ ഓരോ രാജ്യങ്ങളും അവരാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചൈന വിരുദ്ധതയ്ക്ക് വേണ്ടി ഇന്ത്യക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്ന പർവ്വത മേഖലകളിലെ യുദ്ധത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള, അതായത് 40 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള പീരങ്കി ഉണ്ടകളും M-777 വെടിക്കോപ്പുകളും USA നിന്നും അടിയന്തരമായി എത്തും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ഇതുകൂടി സഫലമാവുകയാണെങ്കിൽ നിലവിലെ ചൈനയുടെ പ്രതിരോധ സംവിധാനത്തിനേക്കാൾ നമ്മുടെ പ്രതിരോധ സംവിധാനം വർദ്ധിക്കും എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാകുന്നത്. ഇൻഡോ പസഫിക് സമുദ്രമേഖലയിൽ ഇന്ത്യയുടെ വലിയ ആധിപത്യം ചൈന ഇപ്പോൾ തന്നെ പ്രതീക്ഷിച്ചതിലും അധികമായി കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ചൈനയുടെ പ്രതീക്ഷകളെ പോലും കടത്തി വെട്ടിക്കുമ്പോൾ ലഡാക്കിലെ ഈ പറയുന്ന ഫിംഗർ ഫോറിലും ഈ പറയുന്ന ലഡാക്ക് മേഖലയിൽ നടക്കുന്ന സംഘർഷഭരിതമായ അവസ്ഥയിലും ഗാൽവാൻ താഴ്വരയിൽ നടക്കുന്ന സംഘർഷഭരിതമായിട്ടുള്ള അവസ്ഥകൾ മാറ്റിമറിക്കാനും ഇന്ത്യക്ക് വലിയ കരുത്തേകും ഈ സംവിധാനങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങൾ. മാത്രമല്ല, MM-14 മേഖലയിൽ, ഈ പറയുന്ന പെട്രോൾ പോയിന്റ് 14 മേഖലയിൽ കയറിയ ചൈനീസ് കൂടാരങ്ങൾ നിർമ്മിച്ച ഈ പറയുന്ന അധിനിവേശ പ്രവർത്തനങ്ങളെ പോലും മറികടക്കുന്ന സംവിധാനം ഇന്ത്യൻ വ്യോമസേന തയ്യാറാക്കി വരികയാണ് എന്നതും അവരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.